يا ربنا لك الحمد كما ينبغي من جلال وجهك وعظيم سلطانك. إن نريد إلا إصلاح مصلحته وتوفيق الله له عليه توكلت بإذنك. ومن يرى فقد المعرفة فقد الله لنا سوشتك അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കണിശമായും പാലിക്കണം. ഇപ്രകാരം നിലകൊള്ളുന്നതിനുള്ള പ്രായോഗിക പരിശീലനത്തിൻ്റെ ഈ അനുഗ്രഹീത നിമിഷങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം എന്ന് എല്ലാവരോടും ഇങ്ങനെയുള്ള ഈ അവസരങ്ങളെല്ലാം കൂടി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞാൻ എന്ന നിലക്ക് ഓരോരുത്തരും മുന്നോട്ട് വരണം, സജീവമാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ വിശദീകരണമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നമുക്ക് അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളായി വിശദീകരിച്ച് തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വിശ്വാസികളിൽ തക്വയുണ്ടാക്കുവാൻ എന്നാണ്. തക്വ വളരെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യമാണ്. തക്വ വിശ്വാസികളിൽ തക്വയുണ്ടാക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കുതിബ അലൈഹിം സിയാം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈഹിം സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞിട്ടുള്ള അല്ലക്കും തത്തഖൂൻ. നമ്മൾ മുത്തഖികളാണ്. മുത്തഖികളായിട്ടല്ലാതെ വിജയിക്കാൻ നമുക്ക് അല്ലാതെ വിജയിക്കാൻ കഴിയില്ല. നമ്മുടെ ദുന്യവിയും മുഹറവിയുമായ വിജയം തക്വയിൽ അധിഷ്ഠിതമാണ്. തക്വ കൊണ്ട് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ആ തക്വക്ക് സത്യവിശ്വാസികളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായി തന്നെ നമുക്ക് അവൻ ഇങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ തക്വ എന്ന് പറയുന്നത്? അതിനെപ്പറ്റിയാണ് ഇനി ഞാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ചർച്ചയിൽ എപ്പോഴും വരാറുള്ള ഒരു വിഷയമാണ്. എന്നാലും എല്ലാവരും കൂടി ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന റമദാനിലെ ഒരു സന്ദർഭത്തിൽ തക്വയെ കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. തക്വ വളരെ ഗൗരവമുള്ളതായതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരുടെയും പിന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിടത്തൊക്കെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹത്തോട് നിരന്തരം അടിക്കടി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെ പ്രായോഗിക രീതികൾ വിശദീകരിക്കുവാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയവനാണ് ഞാൻ എന്നതുകൊണ്ട് എന്നെ അനുസരിക്കണം. അതാണ് അച്ഛനത്തിന്റെ സാധ്യത. അപ്പൊ തക്വ എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിന്റെ കാമ്പും കാതലുമായിട്ട് നിലനിന്നിട്ടുള്ള ഒന്നാണ്. ഇനി ആ തക്വ പിന്നെ പ്രവാചക പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിച്ചതോടുകൂടി തക്വയെ കുറിച്ചുള്ള ഉത്ബോധനം അവസാനിച്ചു പോകാൻ പാടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു. അതിനുവേണ്ടിയിട്ട് അല്ലാഹു ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം തന്നെ ചെയ്തു വെച്ചു. അതാണ് ഈ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം. ആഴ്ചയിൽ ഒരിക്കൽ സത്യവിശ്വാസികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. സാധാരണ അവർ ലഹു നമസ്കരിക്കുന്നത് പോലെ വേണ്ട, അവർ രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ മതി. അള്ളാഹുവിനെ കുറച്ച് സുജൂദുകളും റുക്കൂവുകളും കുറയുന്നു. അലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറച്ച് സുജൂദുകളും റുക്കൂവുകളും കുറയുന്നു എന്ന് പറഞ്ഞാൽ നാലറക്കാത്ത് നമസ്കരിക്കുന്നതിന്റെ സ്ഥാനത്ത് രണ്ടറക്കാത്ത് നമസ്കരിക്കുമ്പോൾ കുറച്ച് റുക്കൂവുകളും സുജൂദുകളും അതിലുള്ള തസ്ബീഹുകളും തഹ്മീദുകളും ദിക്റുകളും ഒക്കെ കുറയുന്നു. എന്നിട്ട് ആ രണ്ടറക്കാത്തിന്റെ അതിന്റെ സ്ഥാനത്ത്, രണ്ടറക്കാത്തിന്റെ സ്ഥാനത്താണ് ഖുത്ബ എന്ന വേറൊരു ചർച്ചയുണ്ട്, അതല്ല ഞാൻ ഇവിടെ പറയുന്നത്. ആ രണ്ടറക്കാത്തിന് പകരം ആ സ്ഥാനത്ത് നിന്ന് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യവിശ്വാസികൾ ഒരു പ്രദേശത്ത് സ്ഥിരതാമസക്കാരായ ആളുകൾ ഒരു സ്ഥലത്ത് സംഘടിക്കണമെന്നും അവരുടെ ഈ സംഘടിത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി അവരെ തക്വ കൊണ്ടൊന്നുകൊണ്ട് തന്നെ അവരെ ഉപദേശിക്കണമെന്നും ആ ഉപദേശം ആരംഭിക്കുന്നത് തക്വ കൊണ്ടുള്ള വസീയത്ത് കൊണ്ടായിരിക്കണമെന്നും നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പള്ളി മെമ്പറുകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ആളുകൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി തക്വ കൊണ്ടുള്ള വസീയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ പള്ളി മെമ്പറുകളിലും ആളുകൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി തക്വ കൊണ്ടുള്ള വസീയത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതുകൊണ്ടല്ലാതെ വിജയമില്ല. അപ്പൊ എന്താണ് ഈ തക്വ? ഇത്രയും പ്രാധാന്യമുള്ള കാര്യമാകുമ്പോൾ എന്താണ് ഈ സംഗതി? ചില ആളുകൾ വിചാരിച്ചു തക്വ എന്ന് പറയുന്നത് ഈ വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ചില വേഷങ്ങൾ തക്വക്ക് നിരക്കില്ല എന്നത് സത്യമാണ്. പക്ഷെ വേഷങ്ങളുമായിട്ട് തക്വക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. പ്രത്യേകമായ ചില വേഷം ധരിച്ച ആളുകളെ പറ്റി അയാൾ മുത്തക്കിയാണ്.
എന്ന് പറയുന്നു സാധാരണ. അപ്പൊ ഹാവഭാവങ്ങളിലാണ് ഇന്നല്ലാതല്ലുംബരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെങ്ങനെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, അയാളുടെ വേഷഭൂഷാദികൾ എങ്ങനെയാണ്, അതിന്റെ ഹാവഭാവങ്ങൾ എങ്ങനെയാണ് എന്നതല്ല അള്ളാഹു നോക്കുന്നത്, അയാളുടെ ഹൃദയത്തിലേക്കും അയാളുടെ ധർമ്മങ്ങളുടെ സാക്ഷാൽ പ്രചോദനത്തിലേക്കുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ തഖ്വയുടെ തഖ്വക്കിണങ്ങാത്ത തഖ്വക്ക് ചേരാത്ത ചില വേഷങ്ങളുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വേഷത്തിലാണ് തഖ്വ എന്ന് പറയാൻ പറ്റില്ല. തഖ്വ എന്ന് പറയുന്നത് എന്താണ്? അത് ഹാവഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് നേരത്തെ പറഞ്ഞു. ചില പ്രത്യേക തലങ്ങളിലും സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന വിചാര വികാരമാണ് തഖ്വ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നും. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഭയഭക്തി, ആള് മുത്തക്കിയാണ്, നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരത്തിൽ ഖുശൂഉം ഖുദൂഉം വേണം, ഭയഭക്തി വേണം, സംശയമില്ല. പക്ഷേ തഖ്വ എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരാശയമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കപ്പെട്ടു എന്താണ് തഖ്വ. ആ സഹാബിയുടെ ചോദ്യത്തിന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി, ഞാനത് എന്റെ ഭാഷയിൽ പറയുകയാണ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 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 കുന്നിന്റെ മുകളിലേക്ക് യാത്ര പോകേണ്ടി വന്നു എന്ന് സങ്കല്പിക്കുക. വളരെ ചെങ്കുത്തായ ഒരു കുന്നാണ്, സാധാരണഗതിയിൽ നടന്നു പോവുക പ്രയാസകരമായ ഒരു ചെങ്കുത്തായ കുന്നിന്റെ മുകളിലേക്ക് ഇയാൾ ഇങ്ങനെ അടിവെച്ച് കയറിപ്പോവുകയാണ്. ഈ കുന്നിന്റെ വളരെ വീതിയില്ലാത്ത പാതയാണ്. ഈ വീതിയില്ലാത്ത പാതയുടെ ഒരു ഭാഗത്ത് വളരെ ആഴമേറിയ പൊക്കയാണ്. ആ പൊക്കയിലേക്ക് വീണാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമില്ല. ഈ കുന്നിന്റെ മറുവശത്ത് ഈ പോകുന്ന വഴിയുടെ ഈ വീതിയില്ലാത്ത ഒറ്റയടിപ്പാതയുടെ മറുവശത്ത് ഇടതിങ്ങി വളരുന്ന വനമാണ് ഘോരവനം. ആ ഇടതിങ്ങി വളരുന്ന കാട്ടിൽ ഭീകര മാരക ഹിംസ്രജന്തുക്കൾ അങ്ങനെ യഥേഷ്ടം വിലസിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആ മൃഗങ്ങൾ പലതും വഴിതെറ്റിയും മറ്റും ഇരതേടിയും മറ്റും ഈ വീതിയില്ലാത്ത പാതയിലേക്കും വരാം. ഇയാൾ ഇവിടെ നിന്നിങ്ങനെ അങ്ങോട്ടും പതുക്കെ പതുക്കെ നടന്നു ചെല്ലുമ്പോഴായിരിക്കും ഈ ഹിംസ്രജന്തുക്കൾ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അതും സംഭവിക്കാം. പോരാത്തതിന് ചപ്പുചവറുകളും ചളിക്കുണ്ടുകളും ഉള്ള വഴിയാണ്. വിഷസർപ്പങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അനുകൂലമല്ല സാഹചര്യം എന്നോർക്കണം. നല്ല കോരിച്ചൊരിയുന്ന മഴയുള്ള നേരത്താണ്. അതിശക്തമായ മഴ മാത്രമല്ല, ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. ഇടിയുടെ മുഴക്കവും ഈ മിന്നലിന്റെ തിളക്കവും അല്ലാതെ ഇയാളുടെ കൂടെ കൂട്ടിന് വേറൊന്നുമില്ല. ഒറ്റയടിപ്പാതയിൽ കൂരിട്ടുള്ള രാത്രിയിൽ കോരിച്ചെറിയുന്ന മഴയിൽ താഴെ ഭാഗത്ത് വലിയ കൊക്ക, മേലെയാണെങ്കിലോ ഇടതിങ്ങി വളരുന്ന കാട്. ആ കാട്ടിൽ ഭീകര ഹിംസ്ര ജന്തുക്കൾ, ഈ കൊക്കയാണെങ്കിൽ അഗാധ ഘട്ടങ്ങളിൽ, എല്ലാം കൂടി പ്രതികൂലമായ ഈ അന്തരീക്ഷത്തിൽ അത്യന്താപേക്ഷിതമായ പോക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ അടിവെച്ചടിവെച്ച് പോകുമ്പോൾ അയാളുടെ സൂക്ഷ്മതയുണ്ടല്ലോ. ഓരോ കാടടി മുന്നോട്ട് വെക്കുമ്പോഴും ഇത് വിഷസർപ്പത്തിന്റെ മുതുകിലോ അതെല്ലാം ഉള്ളിലോ ചപ്പുചവറുകളുടെ നടുവിലോ ചളിക്കുണ്ടിലോ എന്നറിയില്ല. വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് വെക്കാൻ. ലേശം ശ്രദ്ധ തെറ്റിയാൽ അടിതെറ്റി താഴെ കൊക്കയിലേക്ക് വീഴും. ഒരു നിമിഷം ജാഗ്രത കൈവിട്ടാൽ വല്ല ഈ കാട്ടുമൃഗത്തിന്റെയും പിടിയിലൊക്കെ പെട്ടുപോകും. അങ്ങനത്തെ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ ഈ കുന്നിന്റെ മുകളിലേക്ക് പതിയെ പതിയെ നടന്നു പോകുന്ന മനുഷ്യന്റെ സൂക്ഷ്മതയുണ്ടല്ലോ, ആ സൂക്ഷ്മതയാണ് തഖ്വ എന്നാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ പറയുന്നു, ഇപ്പൊ അത്ര പോരാ, ഇത് ഏത് കാലത്തെ കാര്യമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. നുബുവ്വത്തിന്റെ മഹാവടവൃക്ഷത്തിന്റെ മീതെ ഇസാലത്തിന്റെ പേമാരി പെയ്തിറങ്ങിക്കൊണ്ടിരുന്ന അനുഗ്രഹീതമായ കാലത്ത്. അന്ന് തന്നെ ഇത്ര ജാഗ്രത വേണം ജീവിതത്തിലെങ്കിൽ, ഇന്ന് അത് പോരാ, ഇന്ന് കാണുന്നതൊക്കെയും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാണരുത് എന്ന് ശരീഅത്ത് വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെയും കേൾക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടാത്ത സംഗതികളാണ്. നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും സംഭവിക്കാൻ പാടില്ലാത്തതും ഹറാമുകളും ദോന്യാസങ്ങളുമാണ്. ഇതിന്റെ നടുവിലാണ് നമ്മുടെ നിൽപ്പ്. നുബുവ്വത്തിന്റെ മഹാപടവൃക്ഷത്തിന്റെ മീതെ റിസാലത്തിന്റെ പേമാരി പെയ്തിറങ്ങിയ കാലം ഇവിടെ. ജാഹിലിയത്തിന്റെ നടുക്കടലിൽ ഈ ദോന്യാസങ്ങളുടെ നടുവിൽ ജീവിക്കേണ്ടി വന്ന ദൗർഭാഗ്യവാന്മാരായ നമ്മുടെ തിരിയെന്ത്, നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ജീവിതയാത്രയുടെ വളവിലും തിരുവിലും, അതിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും, അതിന്റെ അടക്കത്തിലും അനക്കത്തിലും, ഏകാന്തതയിലും ജനമധ്യത്തിലും, പടച്ച തമ്പുരാന്റെ ഇഷ്ടം പരിഗണിക്കുക, അവൻ അനിഷ്ടകരമായത് ഒഴിവാക്കുക, ഇങ്ങനെ നിലകൊള്ളുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിന്റെ ഏതോ ഒരു മേഖലയിൽ വേണ്ട നിലപാടല്ല. ഇത് ജീവിതത്തിൽ ഏതോ ഒരു കാലത്താവശ്യമായ കാര്യവുമല്ല. ബോധം വന്ന നിമിഷം മുതൽ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്ന സമയം വരെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിലകൊള്ളലാണ് തഖ്വ എന്ന് പറയുന്നത്.
ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഇതുകൊണ്ട് എനിക്ക് എന്റെ വർബിന്റെ പ്രീതി കിട്ടുമോ, അതല്ല ഞാൻ അവന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുമോ, ഇതുകൊണ്ട് എനിക്ക് എന്റെ വർബിന്റെ പ്രീതി കിട്ടുമോ, അതല്ല ഞാൻ അവന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുമോ എന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകലാണ് തപ്പുക. അപ്പൊ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതത്ര എളുപ്പമല്ല. അപ്പൊ എന്തിനാണ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഇങ്ങനെ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും കാര്യങ്ങളെ സങ്കീർണമാക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. സുഖമായിട്ട് ആളുകൾക്ക് കഴിഞ്ഞുകൂടി പോകാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. നമ്മുടേതുപോലെയുള്ള ഇന്നത്തെ ഈ അനിസ്ലാമിക സമൂഹത്തിന്റെ ഈ അനിസ്ലാമികതയുടെ ഈ വേലിയേറ്റത്തിന്റെ നടുവിൽ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലും ഹത്ത് പരിഗണിക്കണം, ബാത്തിൽ അവഗണിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അതൊരു മതപരമായ മേഖലയിലായി കിട്ടിയാൽ ആ തഖ്വ എളുപ്പമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ആലോചിക്കണം ഈ തഖ്വ എന്തിനു വേണ്ടിയാണ്? ഇതാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം അല്ലാഹു നമ്മെ നമ്മോട് നിർദ്ദേശിച്ചത്? ഈ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടേണ്ടെന്ന ക്രമപ്രകാരം തഖ്വ ചെയ്യേണ്ടെന്ന ക്രമപ്രകാരം തഖ്വ ചെയ്യണം. വിശ്വാസികളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അപ്പൊ അല്ലാഹുവിന് വഴിപ്പെടേണ്ടുന്ന ക്രമപ്രകാരം വഴിപ്പെടണം. നിങ്ങളുടെ നാട്ടാചാരം അനുസരിച്ചല്ല, കാത്തകാരണവന്മാരായിട്ട് തഖ്വയെ കുറിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടു നടക്കുന്ന ധാരണ എന്തോ അതനുസരിച്ചല്ല. തഖ്വ ചെയ്യേണ്ടുന്ന ഒരു ക്രമമുണ്ട്, ആ ക്രമപ്രകാരം തഖ്വ ചെയ്യണം എന്നാണ് അല്ലാഹു പറയുന്നത്. അതിനൊരു കാരണം പറഞ്ഞിരിക്കുന്നു, ഒരു ഡിമാൻഡ് വെച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വാസികളല്ലാതായിട്ടല്ലാതെ മരിക്കരുത്. വിശ്വാസികളായിട്ടല്ലാതെ മരിക്കരുത്. വലത്തുമൂത്തുമുസ്ലിമൂൻ. അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊണ്ടുകൊണ്ട് മാത്രമാകണം നമ്മുടെ മരണം. അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊണ്ടുകൊണ്ട് മരിക്കണമെങ്കിൽ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിലകൊള്ളാൻ നമ്മൾ ശീലിക്കണം. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതിൽ നമുക്ക് വേറെ ബേജാറ് വേണം. അള്ളാഹുവിനുള്ള അനുസരണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് വെള്ളത്തിലുള്ള ഒരു മത്സ്യത്തെ കരയിൽ പിടിച്ചിട്ടാലത്ത സ്ഥിതി പോലെ അനുഭവപ്പെടണം. അനുസരണക്കേട് ചെയ്യേണ്ടി വരുമ്പോ പെടക്കുന്ന ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ അവനെ ഇങ്ങനെ മരിക്കാൻ പറ്റൂ. അങ്ങനെ ഹദീസിന് വന്നിട്ടുണ്ട്. വ്യഭിചാരി വ്യഭിചരിക്കുമ്പോ മുഅ്മിനായിട്ടല്ല വ്യഭിചരിക്കുന്നത്. മദ്യപാനി മദ്യപിക്കുമ്പോൾ, കള്ളൻ മോഷ്ടിക്കുമ്പോൾ മുഅ്മിനായിട്ടല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഈ തെറ്റുകളുടെ മാത്രം വിഷയമാണോ? അല്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ അള്ളാഹുവിനുള്ള അനുസരണത്തിലല്ല നിലനിൽക്കുന്നത്. ഉറപ്പാണ് ആ കാര്യം. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. എത്രാം തീയതി മരിക്കും നമുക്ക് ആ കേട്ടല്ലോ ഉറപ്പുണ്ടോ? ഞാൻ എനിക്കിപ്പോ 25, ഒരാൾ പറയാം എനിക്കിപ്പോ 25 വയസ്സായി, എന്റെ വാപ്പ മരിച്ചത് 85-ാമത്തെ വയസ്സിലാണ്. വാപ്പാന്റെ വാപ്പ മരിച്ചത് 98 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വല്യപ്പ മരിച്ചത് 112-ാമത്തെ വയസ്സിലുമാണ്. അതുകൊണ്ട് 25 വയസ്സുകാരനായ ഞാൻ അടുത്ത കാലത്തൊന്നും മരിക്കില്ലെന്ന് ആർക്കെങ്കിലും വല്ല ഡിമാൻഡും വെക്കാൻ പറ്റുമോ? ഒരാൾക്കും അറിയില്ല എപ്പോൾ മരിക്കുമെന്ന്. കൊച്ചിയിലെ കൊച്ചങ്ങാടിയിലെ കൊച്ചുകുടിലിന്റെ കോലായി കിടന്ന് കുടിവെള്ളം കിട്ടാതെ മരിക്കാനാണ് എന്റെ വിധി എന്ന് നേരത്തെ എനിക്കറിയുമായിരുന്നുവെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് താമസം വേറെ വല്ല സ്ഥലത്തേക്കും മാറ്റിയാൽ മതിയാകുമായിരുന്നു. കോഴിക്കോട്ടങ്ങാടിയുടെ നാൽക്കവലിയുടെ നടുവിൽ നട്ടുച്ച നേരത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ മരണം എന്ന ഭീകര മൃഗം കണ്ണുരുട്ടി തേറ്റകാട്ടി ചോര ചീറ്റി എന്നെയും കാത്തു വരും എന്ന് എനിക്കറിയുമായിരുന്നെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എവിടെ വെച്ച് എപ്പോൾ മരിക്കും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. തീവണ്ടി അപകടം നടന്നിട്ട് ഒരു ബോഗി വാങ്ങാതെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ആ ബോഗി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കലാശികളും അതുപോലെയുള്ള ആളുകളൊക്കെ കൂടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ആളുകൾ ഉത്കണ്ഠയോടെ ജിജ്ഞാസയോടെ പൊട്ടുന്ന ഹൃദയത്തോടെ ചുറ്റുമുണ്ട്. എന്റെ മകനും അതിൽ കാണുമോ? ഓൻ കത്തെഴുതിയിരുന്നു, ഓൻ കത്തെഴുതിയിരുന്നു, ഞാൻ ഇത്രാം തീയതിയുള്ള വണ്ടിയിലാണ് മദ്രാസ് മെയിലാണ് വരിക എന്ന്. പക്ഷെ കത്തെഴുതി ആഴ്ചകൾ കഴിഞ്ഞ ശേഷം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ അന്ന് വരൂല്ല. അതുകൊണ്ട് ഈ പിതാവിന് സമാധാനം ഉണ്ട്, ഓൻ ഈ ഇതിൽ വരാൻ സാധ്യതയില്ല. കാരണം ഇനി അന്ന് ഫോൺ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഇതിൽ വരൂല്ല. അങ്ങനെ ഈ ബോഗി പുറത്തെടുത്ത് നോക്കുമ്പോ ഈ നേരത്തെ ഇതിൽ വരണ്ടെന്ന് തീരുമാനിച്ച മകൻ യാത്ര മാറ്റി തീയതി തിരുത്തി ഈ കപ്പിൽ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് ആ മരിച്ചവരോടൊപ്പം ഇവനും മരണത്തിന്റെ ഒരു സമയമാകുമ്പോ മരണം നമ്മളെ പിടിച്ചു വലിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മരിച്ച മനുഷ്യന്റെ കൂടെ 3 സാധനങ്ങളാണ് ഉണ്ടാവുക എന്ന്. എന്തിനാണ് തഖ്വ? അതാണ് എന്റെ പോയിന്റ്. മരിച്ച മനുഷ്യന്റെ കൂടെ 3 സംഗതികളാണ് ഉണ്ടാവുക. മരിച്ച മനുഷ്യന്റെ കൂടെ ഉള്ള ഒന്നാമത്തത് അവന്റെ ധനമാണ്. ഇയാൾ വളരെ അറിയപ്പെട്ട നേതാവാണ്. സമുദായത്തിന്റെ വിയർപ്പ്, സമുദായത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് രാപ്പകലിന്റെ ദേഹം മൂടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയെയും കുട്ടികളെയും വരെ വേണ്ടത്ര നോക്കാനും പരിപാലിക്കാനും ഇയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉപ്പാക്ക് ഈ വലിയ മക്കൾക്ക് ഉപ്പയുടെ ഇഷ്ടവും അനിഷ്ടവും എന്തെന്നറിയില്ല.
കാരണം ഉമ്മയുമായിട്ട് അടുത്തിടപഴകാൻ കഴിയാത്തത് കൊണ്ട് ഉപ്പാക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് അനിഷ്ടം എന്ന് മനസ്സിലാക്കാൻ തന്നെ ഈ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ മക്കളാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ സമുദായത്തിന് വേണ്ടി നാട്ടിൽ കേരളത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഇടയ്ക്കിടെ ഇയാൾ വന്ന് സമുദായത്തിലെ അംഗങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓടടാ ഓട്ടമാണ്. അങ്ങനത്തെ ഈ മനുഷ്യനാണ് ഒരു ദിവസം അയാൾ മരിച്ചു പോകുമെന്ന് മറ്റുള്ളവർക്ക് പോലും തോന്നാത്ത വിധം വാർത്തയിൽ അയാൾക്ക് അത്രത്തോളം അജയ്യതയും സ്ഥാനവുമുണ്ട്, പദവിയുമുണ്ട്. ഇങ്ങനത്തെ മനുഷ്യൻ ഒരു ദിവസം ഒരു ദേഹാസ്വാസ്ഥ്യം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു, പരിഗണിക്കാൻ പരിചരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പിന്നെ സ്ഥിതിഗതികൾ പാകപക്ഷളാകാൻ തുടങ്ങി. ചില സമയത്ത് അയാളുടെ ഈ നെഞ്ചിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം നെഞ്ചായി മാറുന്നുണ്ട്. വേറെ ചില സന്ദർഭത്തിൽ ഈ നെഞ്ച് ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചിട്ട് വാരിയല്ലുകൾ ഓരോന്നും എണ്ണിയെടുക്കാമെന്ന മട്ടിലാകുന്നുണ്ട്. നല്ല തടിയുള്ള മാംസളമായ ആ ശരീരത്തിൽ ഈ ഉള്ളിലേക്കുള്ള വലിയുടെ ആഘാതം കാരണം എല്ലുകൾ ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു മെലിഞ്ഞ ആളെ പോലെ അയാളെ തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ വിഷമത്തിലാണ്. ഒരു മകൻ അറിയപ്പെട്ട ഡോക്ടറാണ്. ആ ഡോക്ടറുടെ ഡോക്ടറായ മകന്റെ ഒരുപാട് സുഹൃത്തുക്കളും ഇതുപോലെ നല്ല വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ബിനാമിയായിട്ട് ഒന്ന് നടത്തുന്നുമുണ്ട്. അങ്ങനെ ഫോൺ ചെയ്തപ്പോഴേക്ക് നിമിഷങ്ങൾക്കകം ആളുകൾ ഓടിക്കൂടി. പരിശോധനയും അതുപോലെയുള്ള കാര്യങ്ങളുമായി അയ്യം അതൊരു അറിയപ്പെട്ട പ്രമുഖനായതുകൊണ്ട് അയ്യന്റെ കലക്ടർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പ്രധാന ആളുകളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. പണം എമ്പാടുമുണ്ട്, അധികാരത്തിന്റെ പിൻബലമുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അകമ്പടിയുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഈ മരണത്തോട് ഇങ്ങനെ മല്ലടിക്കുന്നത് ഇവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഈ കാലുകൾ ഇങ്ങനെ കൂട്ടിയരച്ചി ശരീരത്തിൽ നിന്നെന്തോ എന്തോ ലഭിക്ക ഊരിയെടുക്കാൻ പറ്റാത്ത ഒന്ന് വലിച്ചൂരിയെടുക്കുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വല്ല കൈതമുള്ളിലോ പൂമുള്ളിൽ എന്തെങ്കിലും വലിയ മുള്ളിന്റെ മുകളിൽ വലിയ കട്ടി കുറഞ്ഞ തുണി അലക്കിയിട്ട ശേഷം അത് ഊരിയെടുക്കാൻ പ്രയാസപ്പെടുന്നത് പോലെ വളരെ പ്രയാസത്തിലാണ് ഇയാളുടെ ഈ ശരീരത്തിൽ നിന്ന് റോഹ് വേർപെട്ടു പോകുന്നത്. അയാളാകെ വേർത്ത് നനഞ്ഞിരിക്കുന്നു, നിസ്സഹായരായിട്ട് ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ. അങ്ങനെയല്ല, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇയാളുടെ ചലനം മറ്റു. ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തി അത് ആള് മരിച്ചിരിക്കുന്നു. മരിച്ചപ്പോ പിന്നെ ആദ്യം കടത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് ബന്ധുമിത്രാദികൾ പറഞ്ഞു സന്ദർശകർക്കൊക്കെ കാണാൻ പറ്റിയ സ്ഥലത്തേക്ക് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് മാറ്റിക്കിടക്കാം. അങ്ങനെ ഡൈനിങ് മേശ പിടിച്ച് ഒരു അരുവിലേക്ക് ഇട്ടിട്ട് ഈ കത്തിലൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് അതിലേക്ക് അതിൽ ഈ ശരീരം പിന്നെ പുതപ്പിട്ട് മൂടി. അതുവരെ അറിയപ്പെട്ട ആളാണ്, ഇപ്പൊ മയ്യത്താണ്. മയ്യത്തപ്പള എടുക്കണത് മയ്യത്തപ്പഴ അങ്ങനെ പിന്നെ മയ്യത്ത് എന്നാണ് ഇയാളെ പറ്റി പറയുന്നത്. അങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ നമ്മൾ എന്നാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു മരിച്ച മനുഷ്യന്റെ കൂടെ മൂന്ന് സംഗതികളാണുള്ളത്. ഒന്ന്, അയാളുടെ ധനമാണ്. അങ്ങനെ ഇയാളുടെ ഈ മരണം സ്ഥിരീകരിച്ചപ്പോഴേക്കും ടി വികളിൽ ഫ്ലാഷ് ന്യൂസ് വന്നു. മൈക്ക് കെട്ടി മണ്ഡലത്തിൽ ഒന്നാകെ അനൗൺസ് ചെയ്യാൻ രണ്ടും മൂന്ന് ജീപ്പുകാരെ ഏർപ്പാട് ചെയ്തു. കല്യാണപ്പന്തലി ഒരു രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇയാളുടെ വീട്ടിൽ മകന്റെ കല്യാണത്തിന് ഡെക്കറേറ്റ് ചെയ്ത അതേ പാർട്ടിയെ തന്നെ താഴ്പായി പേർക്കൊണ്ട് വലിയ ഒരു പന്തലിടാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. അങ്ങനെ അപ്പോഴേക്ക് പിക്കപ്പുകൾ വന്നു, കസേരകൾ ഇറങ്ങി, താഴ്പായ് വലിച്ചു കെട്ടാൻ വലിയ ബിൽഡിംഗിന്റെ മുകളിലത്തെ ആ സൺസൈഡിന്റെ ഉപയോഗിച്ചിട്ട് ഓർത്തിണക്കി ഷീറ്റുകൾ ഇങ്ങനെ വലുതായി ഒരമൊത്തം വലിയ പന്തലിട്ടു. ആളുകൾ ചുറ്റുപാടിൽ നിന്നും ആ കേട്ടറിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോഴേക്ക് ഏകദേശമൊക്കെ സമയം പിന്നെ കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഒരു വിവാദം നടക്കുകയാണ്. സമ്പത്തിനോട് ഇയാൾ പറഞ്ഞു, സമ്പത്ത് ഇയാളോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഇനി നമ്മൾ തമ്മിൽ ഇടപാടില്ല. അപ്പൊ ഈ സമ്പത്തിനോട് ഇയാൾ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയുമോ? നിന്നെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള എന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് കോടികൾ നിനക്ക് കിട്ടാൻ ഞാൻ നടത്തിയിട്ടുള്ള കളികളുടെ ടെൻഷൻ അന്ന് ഞാൻ അനുഭവിച്ച ആ ടെൻഷൻ നിനക്കറിയുമോ? ഇന്ന ഇന്ന പ്രദേശത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് കള്ളക്കണക്കും രേഖയും ഉണ്ടാക്കാനും ഗവൺമെന്റ് ഭൂമി സ്വന്തമാക്കാനും ഞാൻ നടത്തിയിട്ടുള്ള അതിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന പാവപ്പെട്ടവരെ കൊടിയിറക്കാൻ വേണ്ടി ഞാൻ നടത്തിയിട്ടുള്ള വിഷമം നിനക്കറിയോ? എന്നിട്ടിപ്പ നീ പോവുക. പക്ഷെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാനിങ്ങനെ നിന്റെ കൂടെ വരല്, ഞാൻ പോവുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഇത്രയുമൊക്കെ നീ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയുമൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടും എന്നോടൊരു സ്നേഹവും ഇല്ലേ നിനക്ക്? നിന്റെ ഒരൊറ്റ വിഷയം ആലോചിച്ചിട്ടാണ് ഹറാമാണെങ്കിൽ ഹറാം, പലിശയാണെങ്കിൽ പലിശ, കരളാണെങ്കിൽ കരൾ, ചോരയാണെങ്കിൽ ചോര എന്ന മട്ടിൽ ഞാൻ കടിച്ചു കീറുകയും കുടിച്ചു വാർക്കുകയും ചെയ്തത്. നിന്നോടുള്ള ഒറ്റ സ്നേഹം കൊണ്ടാണ് ഹക്കും ബാത്തിലും പരിഗണിക്കാതെ ഒരുപാട് തിരുമറികളും തട്ടിപ്പുകളും എനിക്ക് നടത്തേണ്ടി വന്നത്. ജീവിതത്തിന്റെ ഏതാണ്ട് നല്ല ഒരു സമയം മുഴുവൻ നിന്നെ സ്വന്തമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു ഞാൻ. ഇതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ? നീ പോവുകയോ?
എന്ന് ഞാൻ ചോദിച്ചു. അതെ, ഞാൻ പോവുകയാണ്. എന്ന് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഇനി നിന്റെ മകന്റെ കയ്യിലാണ്. നീ പള്ളിയിലേക്ക് പോകുമ്പോ വീട്ടിലിരുന്ന് ടി വി കണ്ടിരുന്ന നിന്റെ മകനില്ലേ? നീ ഇങ്ങോട്ട് പോകുന്ന പറയുമ്പോ അങ്ങോട്ട് പോകുന്ന നിന്റെ അനുസരണം കെട്ട ആ മകനുണ്ടായിരുന്നില്ലേ? അവനെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി മദ്രസയിൽ നിന്ന് ഉസ്താദുമാരവനെ ഗുണദോഷിച്ചതിന്റെ പേരിൽ ഉസ്താദുമാരെ അടക്കം പൊതിരത്തള്ളിയിട്ട് നീ ആ മദ്രസയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നിന്റെ ആ പ്രിയപ്പെട്ട പുത്രനില്ലേ? അവന്റെ കയ്യിലാണ് ഞാൻ. ഇനി ഞാൻ അവനാണ് എന്റെ കാര്യം നോക്കുക. നീയും ഞാനും തമ്മിൽ ഇനി യോജിക്കില്ല. നീയും ഞാനും തമ്മിൽ ഇനി യോജിക്കില്ല. ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. വേണമെങ്കിൽ പിടിച്ചൊന്ന തിരിഞ്ഞു നിന്നിട്ട് സമ്പത്ത് പറഞ്ഞു, വേണമെങ്കിൽ പിടിച്ചൊന്ന ഒരു പരിക്കൽ തുണി. ഇത്രയോ വേണ്ടു, ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾ എടുക്കാത്ത തുണിയാണ്. കഫം കൂടെ ആ സൈസായിരിക്കും, അല്ലാതെ നല്ല ദാനമൊന്നും കൊടുക്കാറില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു പരിക്കൽ തുണി തുണിക്കഷ്ണം കൊടുത്തിട്ട് സമ്പത്ത് പറഞ്ഞു, ഇത്രയോ വേണ്ടു, ഇനി വേണമെങ്കിൽ എന്റെ വക രണ്ടെണ്ണം ഔദാര്യം പിടിച്ചോ, കഫം കൂടെ വന്നേ നിർബന്ധമുള്ളൂ, രണ്ടെണ്ണം സുന്നത്താണ്. അങ്ങനെ സമ്പത്ത് പറഞ്ഞു, മൂന്ന് തുണി കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നമ്മൾ തമ്മിൽ ഇടപാടില്ല. ഈ വാഗ്വാദം ഇവിടെ അകത്ത് നടക്കുമ്പോഴേക്ക് ഒരു വീടിന്റെ ചുറ്റുവട്ടം നിറഞ്ഞു ജനങ്ങൾ. അനൗൺസ്മെന്റ് കേട്ടവർ കേട്ടപാടെ ഓടിയെത്തി. നേതാക്കന്മാരും ആ വന്ന കൂട്ടത്തിലുണ്ട്. ഇയാളുടെ ഈ അകാല വിജയവിയോഗത്തിൽ അവരാ ഉള്ളാലെ സന്തോഷിക്കുന്നവരാണ്. പാർട്ടിയിൽ അതിലൂടെ എനിക്കെന്ത് പരിഗണന കിട്ടും, സ്ഥാനം കിട്ടും, എന്തൊക്കെയാണ് അവരുടെ ചിന്ത. ആത്മാർത്ഥമായിട്ട് സങ്കടപ്പെടുന്ന അനുയായികളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നിലക്ക് നിൽക്കുമ്പോഴേക്ക് മയ്യത്ത് മുറിപ്പിക്കാനിട്ട് വെച്ചു. പള്ളിക്കളിൽ പള്ളിയിൽ നിന്നും മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ കഫൻ ചെയ്ത് അങ്ങനെ മയ്യത്ത് കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് സമ്പത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, വിവാഹം എന്നെ ഈ വാഗ്വാദമൊക്കെ നടത്തി ഈ ഉപാരം ഉപയോഗിക്കാത്ത ഈ മൂന്നുണി പരിക്കൽ വസ്ത്രവും കൊടുത്ത് സമ്പത്ത് വിട പറഞ്ഞു പോയി. ഇനി ഞാൻ മകന്റെ കൂടെയാണ്, ഇനി അവനാണ് എന്നെ പരിപോഷിപ്പിക്കുക. ഇനി എനിക്ക് വേണ്ടി മരിക്കാൻ നീയല്ല നിന്റെ മകനാണ്. ഇനി എനിക്ക് വേണ്ടി മരിക്കാൻ നീയല്ല നിന്റെ മകനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ കൈവിടുന്നു, മകനോടൊപ്പം ഞാൻ കൂടുന്നു. സമ്പത്ത് പോയി. പിന്നെ രണ്ടാമത്തേത് ബന്ധുമിത്രാദികളാണ്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞു. മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് ആളുകള് വലിയ വലിയായിട്ട് ഒരു പാടവത്തിലൂടെ പോയിട്ട് വേണം ബോട്ടിലേക്ക് കടക്കാൻ. പിന്നെ അവിടെ അങ്ങോട്ടൊക്കെ എല്ലാവർക്കും പരന്നൊഴുകാൻ പറ്റും. ആയിരക്കണക്കിന് ആളുകളുണ്ട്. വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ പോലീസും നാട്ടുകാരും നന്ന് പ്രയാസപ്പെടുന്നുണ്ട്. തുടകൂടി നിൽക്കുന്നവരും മയച്ചാറ്റൽ കൊണ്ട് നിൽക്കുന്നവരും മൗനം പറഞ്ഞ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും യഥാർത്ഥത്തിൽ തന്നെ സങ്കടമുള്ളവരും സങ്കടം നയിച്ചടിച്ചുകൊണ്ട് ചാനലിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിക്കുന്നവരും അങ്ങനെ എല്ലാ കാഴ്ചകളും അവിടെയുണ്ട്. അപ്പോഴേക്കും മയ്യത്ത് റോട്ടിലെത്തി. അങ്ങനെ മയ്യത്തുമായിട്ട് പോകാം. ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്, വേണ്ടപ്പെട്ടവരെല്ലാം, പാർട്ടിയിലുള്ളവരും കുടുംബത്തിലുള്ളവരും. അങ്ങനെ പള്ളിയോടടുത്ത് തന്നെ, കബറിന്റെ പള്ളിയോടടുത്ത് തന്നെ വളരെ നല്ല ഒരു സ്ഥാനത്ത് നേരത്തെ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അവിടെയാണ് കബർ. അങ്ങനെ കബറിന്റെ അടുത്ത് ഈ വെച്ചു, ഇത് കബറിലേക്ക് ഇറക്കി വെച്ചു. ഇറക്കി വെച്ചിട്ട് കല്ല് വെച്ചു. ആള് പമ്പനാണ്, കല്ല് വെച്ചാ പോരാ, മണ്ണ് കുഴച്ചിട്ട് പൊഴുതുകളൊക്കെ അടച്ചു. പൊഴുതുകളൊക്കെ അടച്ചതിന് ശേഷം പ്രിയപ്പെട്ട പിതാവിന്റെ മൃതശരീരമാണ് ഈ വെച്ചത്. ഈ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയിട്ട് മകൻ യാത്രോപഹാരം, അന്തിമമായ യാത്രോപഹാരം, മിൻഹാ ഹലക്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്ര. മൂന്നുപിടി മണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കൊടുക്കാത്ത യാത്രോപഹാരം. പ്രിയപ്പെട്ട പ്രിയതമയുടെ മൃതശരീരമാണ് ഈ വെച്ചത്. ഇത്രയും കാലം എന്റെ കൂടെ ജീവിതം പങ്കിട്ട എന്റെ എല്ലാമായിരുന്ന ഈ ജീവിത സഖിക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രിയമ്പന് ഭർത്താവിന് കൊടുക്കാനുള്ളത് മൂന്നുപിടി മണ്ണ്. മൂന്നുപിടി മണ്ണ് എല്ലാവരും ഇട്ടപ്പോഴേക്ക് ഈ പണി, കബറിന്റെ പണി ചെയ്യുന്ന ആളുകളൊക്കെ കൂടി മണ്ണ് വെട്ടിയിറക്കി ഏതാണ്ടൊക്കെ തീർന്നു. എന്നിട്ട് ഒരല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി നിർത്തി. രണ്ടറ്റത്തും ഓരോ കാലിൽ തന്നെ ഓരോ പിന്നെ കാലിൽ തന്നെ കല്ല് നാട്ടി നിർത്തി. മൈലാഞ്ചിയുടെ കൊമ്പോ മറ്റോ ഒക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഉത്സാഹത്തിൽ അവളെ കുത്തിവെക്കുന്നതിനും മറ്റും ചില ആളുകൾ മത്സരിച്ചു. അപ്പോഴേക്ക് പള്ളിയിൽ നിന്നൊരു ലിസ്റ്റുമായിട്ട് ഒരാൾ വന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ജീവിതം പഠിപ്പിക്കാത്തതിന്റെ കേട് തീർക്കാൻ ഈ മരിച്ചുപോയ ആൾക്ക് ഇനി ട്യൂഷൻ കൊടുക്കാൻ പോവുകയാണ് അത്രേ. എന്നിട്ട് ഇയാളോട് കരഞ്ഞ കബറിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഇയാളോട് പറയുകയാണ്, ഏ മനുഷ്യ, മരണം വരെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇയാളോട് പറയുന്നു, നീ നിന്നോട് നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ ഇന്നാളാണെന്ന് പറയണം. റബ്ബോ എന്ന് അങ്ങോട്ട് അന്നും അറിയാത്ത മാതിരി നീ പെരുമാറി പോകരുത്. ഈ മരിച്ച മനുഷ്യൻ അയാളോട്, മരിച്ച മനുഷ്യനോട് പള്ളിയിൽ നിന്ന് വന്ന ഈ മൊല്ല പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നോട് നിന്റെ മനക്ക് വന്നിട്ട് റബ്ബാരെന്ന് ചോദിക്കുമ്പോ ഇന്നാ നിന്നവനാണ് റബ്ബെന്ന് പറയണം. കിബിലയെന്ന് ചോദിക്കുമ്പോ ഇന്ന ഭാഗത്താണ് കിബിലയെന്ന് പറയണം. ഇമാമാരെന്ന് ചോദിക്കുമ്പോ ഇന്നതാണ് ഇമാമു എന്ന് ചോദിക്കണം. ഇതൊന്നും കേട്ട പരിചയമില്ലാത്തതുപോലെ പെരുമാറി കളയരുത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പള്ളിയിലെ മുസ്ലിയാരുമാർക്ക് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർക്ക് നിത്യവും ചെലവ് കൊടുത്തിരുന്നത് ഇയാളുടെ വീട്ടിൽ നിന്നാണ്. ഈ മൊല്ല തന്നെയാണ് ആ ചെലവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ തട്ടുകളുള്ള പാത്രങ്ങളുമായിട്ട് വന്നിരുന്നത്.
തമാശക്ക് ഒരിക്കൽ പോലും ഈ റബ്ബിനെ പറ്റിയോ ഈ ഇമാമിനെ പറ്റിയോ പറഞ്ഞിട്ടില്ലാത്ത ഈ മുസ്ലിയാരും മല്ലയും മരിച്ച ശേഷം ഇയാളുടെ അടുക്കൽ നിന്നിട്ട് ഒരു മല്ലയല്ല ഒരു നൂറുമല്ല ഒന്നിച്ചു ചൊല്ലിക്കൊടുത്താലും ഇയാൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അവർക്കൊരു സമാധാനം, നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. അങ്ങനെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഈ ചൊല്ലിപ്പറമ്പിൽ കൊടുക്കലും ഈ മരിച്ച ശേഷമുള്ള ട്യൂഷനും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ആളുകളൊക്കെ പിരിഞ്ഞു, വൃദ്ധിയുള്ളവരൊക്കെ നേരത്തെ തന്നെ പോയി, ബാക്കിയുള്ളവരും പിരിഞ്ഞു. രണ്ടാമത്തെ കൂട്ടരും ഇവിടെ പറഞ്ഞു, ഒന്നാമത്തത് സമ്പത്ത് നേരത്തെ ഇവിടെ പറഞ്ഞു, രണ്ടാമത്തത് ബന്ധുമിത്രാദികളാണ് അവരും ഇവിടെ പറയുകയാണ്. ബന്ധുമിത്രാദികൾ ഇവിടെ പറഞ്ഞോ, അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വിഷയത്തിലേക്ക് നടക്കുന്നത്. ജീവിതമാകുന്ന ഇക്കര നിന്ന് പരലോകമാകുന്ന അക്കരയിലേക്ക് കവറാകുന്ന ഈ തോണിയിലുള്ള യാത്ര, ഇങ്ങനെ ഒരു യാത്ര പോകാതെ ഒരാളും രക്ഷപ്പെടില്ല. അങ്ങനെ ഇഹലോകമാകുന്ന ഇക്കര നിന്ന് പരലോകമാകുന്ന അക്കരയിലേക്ക് കവറാകുന്ന ഈ തോണിയിൽ യാത്ര പോകുന്ന മനുഷ്യൻ, ബന്ധുമിത്രാദികളൊക്കെ വിട പറഞ്ഞു, ഇനി ഇയാള് മാത്രമേ ഉള്ളൂ, ഞാനിത് ചുരുക്കുകയാണ്. അങ്ങനെ പോയിട്ട് കുറെ അവിടെ എത്തിയപ്പോ അക്കരെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ, അതുപോലൊക്കെ തന്നെ അവിടെ അങ്ങോട്ട് അങ്ങനെ അത് കടക്കാനൊന്നും പറ്റില്ല. ഇയാള് വലിയ പ്രതീക്ഷയിലാണ്, ഒരുപാട് സമ്പാദ്യമുണ്ട്, ഒരുപാട് ശേഖന്മാരുടെ ആണ്ടർദികൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, വേണ്ടപ്പെട്ടവരെ ഒക്കെ ഇയാൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യത്തീംഖാനകൾക്കും പള്ളികൾക്കും ഒക്കെ വഴിവിട്ടും അല്ലാതെയും ഇയാൾ സംഭാവനയും സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പും പാത്രം പരിഗണിക്കാത്തൊരു ജീവിതമായിരുന്നു, അങ്ങനെ മതിയെന്നാണ് ഈ മതപണ്ഡിതന്മാർ ഇയാൾ ഉപദേശിച്ചത്. കാരണം ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ രാഷ്ട്രീയത്തിൽ നമ്മുടെ ഇഷ്ടം പോലെയാകാം എന്ന ഫത്വയാണ് ഇവർ ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരുന്നത്. മതത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ അള്ളാഹുവിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ പഴിപറയാൻ വേണ്ടി സ്പെഷ്യലായിട്ട് പണ്ഡിതന്മാർക്ക് ഇയാൾ അലവൻസ് വരെ കൊടുത്തിരുന്നു. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഇയാൾ വിചാരിച്ചു, എന്തായാലും നമുക്ക് അവരുടെ ദുആയുടെ, ഇവരുടെ സ്വാധീനത്തിന്റെ, അവരുടെ സമ്മർദ്ദത്തിന്റെ, ഇവരുടെ ശുപാർശയുടെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അങ്ങനെ ഇയാൾ ചെന്നു. അയാളുടെ മൂന്നാമത് അയാളുടെ കൂടെയുള്ളത് ഇയാളുടെ കർമ്മങ്ങളുടെ പാഠമാണ്. സമ്പത്ത് നേരത്തെ തന്നെ സലാം പറഞ്ഞു, ബന്ധുമിത്രാദികളും വിട്ടുപിരിഞ്ഞു, ഇനി ഇയാളുടെ അമലുകളുടെ ബാന്ധവുമായിട്ട് ഇയാൾ ഇങ്ങനെ പോകാം. കടന്നു ചെല്ലുമ്പോ തന്നെ എവിടുത്തെ പോണം, അവിടെ നിർത്തി, ഏ മിസ്റ്റർ അവിടെ നിർത്തി, എന്താ കാര്യം? അയാൾ പറഞ്ഞു, ഇത് അയക്കണം, മലക്ക് പറയാൻ അയക്കണം. അയാൾ പറഞ്ഞു, ഇത് അയക്കാൻ പറ്റില്ല, എന്റെ ഒരാളുടെ ശാരീരികമായ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അള്ളാഹു എനിക്ക് ഇഷ്ടപ്പെട്ട് തന്ന ഭാര്യ പോരാഞ്ഞിട്ട് ഞാൻ വഴിവിട്ട് പ്രവർത്തിച്ചതിന്റെ പുറത്തറിയാൻ പറ്റാത്ത ഒരുപാട് കരകളിക്കുന്ന ചാരിത്രത്തിന്റെ രേഖകൾ ഇതിലുണ്ട്. കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവനോ പണക്കാരനെന്നോ ഹക്കോ ബാത്തിലോ പരിഗണിക്കാതെ ഞാൻ സമ്പാദിച്ചതിന്റെ വലിയ രേഖകളും അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഇതിലുണ്ട്. പുറത്തറിയാൻ പറ്റൂല, പ്ലീസ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അത്ര ദീനാദല്ലെങ്കിൽ റിയാല് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇയാൾ ഇയാൾ എങ്ങനെയൊക്കെയാ ശീലിച്ചിട്ടുള്ളത്? പറഞ്ഞു, പറ്റൂല, അഴിക്കണം. ഓരോ മനുഷ്യന്റെയും ഭാഗ്യ സൗഭാഗ്യങ്ങൾ, സൂറത്ത് ഇസ്രായേൽ നിങ്ങൾക്ക് കാണാം, ഓരോ മനുഷ്യന്റെയും ഭാഗ്യ സൗഭാഗ്യങ്ങൾ അവനവനിൽ നിക്ഷിപ്തമാണ്. ഒക്കുല്ല ഇൻസാനിൻ നൽസംനാഹു ത്വാഇറഹു ഫീ ഉലഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറ. അന്ത്യദിനത്തിൽ ഇവന്റെ ഈ ഭാണ്ഡമുണ്ടല്ലോ, അതിനെ അഴിച്ചിട്ട് അതിൽ നിന്നൊരു കിതാബ് എടുക്കും. അത് പറയാം, എന്നിട്ട് ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് നോക്കി കിതാബിലേക്ക്, ഇയാളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ മതവും രാഷ്ട്രവും വേറെ വേറെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മതത്തെയോ രാഷ്ട്രത്തെയും വേറെ വേറെയാക്കാതെ ജീവിതത്തെ ഒരു സാകല്യമായിട്ട് കാണണമെന്ന് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാനും വഷളാക്കാനും മതരാഷ്ട്രവാദം മുദ്രകുത്താനും ഒക്കെ മത്സരിച്ചു കൊണ്ടിരുന്ന ഞാൻ എന്ന മട്ടിലുണ്ടായിരുന്ന ആളാണിത്. ഇയാളുടെ കയ്യിലാണ് ഈ കിതാബ് കിട്ടിയിരിക്കുന്നത്. മൂപ്പരിക്കനെ നോക്കി, എന്ത് കിതാബാണ്? ഞങ്ങളുടെ നാട്ടു നടപ്പ് മാനേഴ്സൊന്നും ഇതിനെ പരിഗണിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഫത്വ കിട്ടിയിട്ടുള്ളതും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇതെന്ത് കിതാബാണ്? ഇതിൽ ഇങ്ങനെ ഭാര്യ വലിച്ചു രേഖപ്പെട്ടിരിക്കുന്നു. ഞാൻ പാർലമെന്റിൽ പറഞ്ഞതും ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞതും ഞാൻ പിന്നെ നിയമസഭയിൽ പ്രസംഗിച്ചതും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ആളുകളെ മർദ്ദിച്ചതും ഉപദ്രവിച്ചതും ഈപത്ത് പറഞ്ഞതും ഇതൊക്കെ കൂടി ഒരുപോലെ എങ്ങനെ വാരി വിളിച്ചവത്തോടാക്കി? എന്ത് കിതാബാണ് ഇത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പറഞ്ഞു, വായിക്ക്. അങ്ങനെ അയാൾ വായിക്കാൻ തുടങ്ങി. ും
വലക്കിം ദണന്തും അന്നല്ലാഹ ലാ യഅലമു കസീറ മിമാ തഅമലൂൻ. നിങ്ങളുടെ കണ്ണിനെയും നിങ്ങളുടെ തൊലിയെയും നിങ്ങളുടെ കാതിനെയും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റും, ഒളിപ്പിച്ചു വെക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അതിനൊക്കെ മറപ്പിച്ചൊളിപ്പിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് കരുതി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന മിക്കതും അള്ളാഹ് അറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. രാഷ്ട്രീയത്തിലായാൽ പിന്നെ എന്ത് തോന്നിയാസവുമാകാം, അവിടെ ഹക്കും ബാത്തിലും പരിഗണിക്കേണ്ട, അവിടെ ഒന്നും അള്ളാഹ് ഇടപെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. ദാലിക്കും വന്നുക്കും ഉള്ളതീ വനന്തും റബ്ബിക്കും മർദ്ദാനും, നിങ്ങളുടെ ഈ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ കണക്കുകൂട്ടലുണ്ടല്ലോ, മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന് കരുതിയിട്ട് രാഷ്ട്രീയ ജീവിതത്തിന്റെ ജീവിതമാകുന്ന ആ മഹാപാരാഭാരത്തിൽ ഞാൻ എന്ന കണക്ക് ഹക്കും ബാത്തിലും പരിഗണിക്കാതെ, ഹറാമും തോന്നിയാസവും നോക്കാതെ നിങ്ങളുടെ ഈ സ്വൈരവികാരം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? ആ കരുതലാണ് ദാലിക്കും വല്ലുക്കും ഇല്ലതീ വനന്തും റബ്ബിക്കും മർദ്ദാക്കും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ നിഗമനമാണ് നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തിയത്. ഫാസ്ബഹത്തും മിനൽ ഖാസിരീൻ, അങ്ങനെയാണ് ഇപ്പൊ ഈ കോളത്തിൽ നിങ്ങൾ എത്തിയത് എന്നൊക്കെ അവിടെ വെച്ചിട്ട് അയാൾ തിരിയുന്നത്. നമ്മളെ കസ്റ്റംസിന്റെ മുമ്പിൽ അയാൾ ഉള്ളത്, ഇവിടെ നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചതിനു ശേഷം ഒക്കെ പെട്ടിയിലും മട്ടിയിലും ആക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് മക്കൂടി വാരി വലിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ചില നിയന്ത്രണങ്ങളുണ്ട്, അതുപോലെ തന്നെ ആ ഈ നിയന്ത്രണവും. അപ്പോഴാണ് പല റഡാറിലും ഇയാളെ പെട്ടിട്ടുണ്ട്, പല ക്ലെയിമുകളും ഇയാളുടെ പേരിലുണ്ട്, പലതും ക്ലിയറൻസ് ചെയ്യാത്തതായിട്ടുണ്ട്, പല കൂട്ടരുടെയും പരാതികൾ അവിടെ വന്നു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ക്ലിയർ ആകാതെ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇയാൾക്ക് കഴിയില്ല. അവിടെയാണ് ഇയാൾ നിൽക്കുന്നത്. وعن ماله من اين وعن علمه فيما فعل وعن ماله من اين اكتسبه وفيما انفق. هناك حديث لله പലതിനെ പറ്റി ഉത്തരം പറയാതെ ഒരടി മുന്നോട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഇയാൾ ആലോചിക്കുന്നത്, ഈ എന്ത് ചെയ്യാൻ പറ്റും, ആ ഷെയ്ഖിനെ വിളിച്ചാൽ പറ്റുമോ? ഒരാളുടെയും ശുപാർശ നേരത്തെ ഇല്ല, ഒരാളുടെ സ്വാധീനത്തിനും അവിടെ ഒരു വിലയും ഇല്ല. ഓരോരുത്തരും സ്വന്തം കാര്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പ്രയാസപ്പെടുമ്പോ ഈ നിക്കക്കള്ളിയില്ലാത്ത സമയത്ത് ഈ മനുഷ്യനെ സഹായിക്കാൻ ആരാണ്? ഈ കുറ്റവാളിയായ മനുഷ്യൻ അവിടെ നിന്നിട്ട് ചിന്തിക്കാൻ എനിക്ക് അയാളെ കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റുമോ? എന്റെ ആ സുഹൃത്തിനെ ബലി കൊടുത്താൽ, എന്റെ പാർട്ടിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ ബിനാമി പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ ചെയ്തിരുന്ന എന്റെ ആത്മമിത്രമുണ്ടല്ലോ, അവനും കൊടുത്താൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഓ ഫസീലത്തി ഹില്ലത്തി തൂബി, ഞാൻ ആത്മനിർവൃത്തി അടഞ്ഞിരുന്ന എന്റെ പ്രിയതമയെ കൊടുത്താൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? വേണ്ട ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വലിയാടാക്കിയാലും കൊള്ളാം, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ വെച്ചിട്ട് അപ്പ അയാൾ ചിന്തിക്കാണ്, ഒരു രക്ഷയില്ല, അവിടെ നിൽക്ക്, തൂക്കം നയിക്കണം. അവിടെ നിന്നാണ് ഇയാൾ ഉയർത്തുന്നത്, ഇങ്ങനെ ഒരു നോട്ടം, ഇങ്ങനെ ഒരു ഒട്ടോടാക്കൽ, ഇങ്ങനെ ഒരു നോട്ടം, ഇങ്ങനെ ഒരു പിടുത്തം, ഇങ്ങനെ ഒരു പൊതിയഴിക്കൽ, ഇങ്ങനെ ഒരു വായിപ്പിക്കൽ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു തക്കവയുടെ ആവശ്യമില്ല. ഇതുണ്ടെങ്കിൽ നല്ല തക്കവയില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യന്മാരുണ്ടാക്കിയ സംവിധാനത്തിൽ ഈ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഈ എമിഗ്രേഷനെ വെട്ടിച്ച് പുറത്തു കടക്കാൻ നമ്മൾക്ക് കഴിയുമെന്ന് കഴിയുന്നില്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ കണ്ണു കണ്ണിമ വെട്ടുന്നതും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്ന സാക്ഷാൽ രാജാതിരാജന്റെ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാവുമോ? അപ്പൊ പാണ്ഡം അവിടെ അയക്കേണ്ടി വരും, പാണ്ഡം അവിടെ അയക്കേണ്ടി വരും. അതിന് പറ്റുന്ന സാധനങ്ങളെ അതിൽ ആദ്യമേ നിറച്ചുകൊടുക്കും. ഇത് വളരെ ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് എന്തിനാണ് തക്കവ, എന്താണ് തക്കവ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വിചാരണയും ശിക്ഷാ രക്ഷാശിക്ഷയുമുള്ള സന്ദർഭത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തക്കവയില്ലാതെ പറ്റൂല. തക്കവയുണ്ടെങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരില്ല. അല്ലഹില്ല ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരുടെ ഈ കൂട്ടുകെട്ടാ ഇവൻ ഇക്കോലത്തിൽ അടിച്ചത്. ആ ബെസ്റ്റ് ഫ്രണ്ട്സ് മിക്കതും തമ്മ തമ്മിൽ തെറ്റിപ്പിരിയും. തക്കവയുടെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചവരൊഴികെ, തക്കവയുടെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചവരൊഴികെ ആലോചിച്ചു നോക്കണം. അങ്ങനെ ഇയാൾ അവിടെ വെച്ച് വിരൽ കടിക്കുകയാണ്. ഞാനിത് അവസാനിപ്പിക്കുന്നു ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ നമുക്ക് വേണ്ടി സ്വർഗം പണിയുന്ന പാതയിലാണോ, അതല്ല നമ്മൾ നമുക്ക് വേണ്ടി നരകം പണിയുന്ന പാതയിലാണോ ഇത്രയും നാൾ സഞ്ചരിച്ചത് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മൾ ഹക്കും ബാത്തിലും പരിഗണിക്കാതെ ആചാരപ്രധാനമായ കുറച്ച് മതാടയാളങ്ങൾ കൊണ്ടു നടന്നാൽ കഴിച്ചു ബാക്കി നമ്മൾ സ്വതന്ത്രമാണെന്ന് കരുതിയിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ് വെച്ചു പുലർത്തിയതെങ്കിൽ ദാലിക്കും വന്നുക്കും അല്ലതീ വനന്തും റബ്ബിക്കും മർദ്ദാക്കും അസ്ബഹത്തും മിനൽ ഖാസിരീൻ, ആ ചിന്ത തന്നെയാണ് നിങ്ങളെ നശിപ്പിച്ചതും ഇക്കോലത്തിലാക്കിയതും എന്നുള്ള പറഞ്ഞ കാര്യം നമ്മൾ ഉണ്ടാവും. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കണം. നോമ്പുകാരനായിരിക്കുമ്പോ നോമ്പുകാരന്റെ ശ്രദ്ധ
നോമ്പുദാരനായിരിക്കുമ്പോഴുള്ള നോമ്പുദാരന്റെ സൂക്ഷ്മത, നോമ്പുള്ള നോമ്പില്ലാത്ത കാലത്ത് മുഴുവനും വേണ്ടുന്ന തഖ്വയുടെ മുഖമുദ്രയാണെന്ന് ഓർക്കണം. ആ തഖ്വയാണ് ഈ റമദാൻ നമുക്ക് നൽകുന്നതെന്ന് നിന്നറിയണം. ആ തത്വം മുറുകെ പിടിക്കാൻ ക്ഷീണിക്കലാണ് ഈ റമദാനിലെ ഏറ്റവും വലിയ പാഠം എന്ന് നമ്മൾ അംഗീകരിക്കണം. ആ പാഠമാകണം നമ്മുടെ ജീവിതത്തെ ഇനി വഴി നടത്തുന്നത് എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ കൂടെ വേണം. അതല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാദത്തിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്തും അമ്പാക്കിത്തരുമാറാകട്ടെ. നമ്മുടെയും നമ്മോട് പ്രാർത്ഥിക്കാൻ നസീഹത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല സഫലമാക്കുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, അവർ മരിച്ചുപോയവരാണെങ്കിൽ അള്ളാഹു അവരോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പത്തിൽ അവർ നമ്മോട് കരുണ കാണിച്ചതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മോട് പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്തവരെയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഗുണങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും മനക്കരുത്തും ഉൾക്കാഴ്ചയും നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മോട് പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും റഹ്മാനും റഹീമുമായ റബ്ബ് സഫലമാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ യൗമന ഖൈറൻ മിൻ അംസിന വജഅൽ ഗദന ഖൈറൻ മിൻ യൗമിന വല തജഅലി ദുനിയ അക്ബറ ഹമ്മിന വല മബ്ലഗ ഇൽമിന വല ഗായത മറമിന വല ഇലൻ നാരി മസീറന. അല്ലാഹുമ്മ ആതി അംബസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത റബ്ബുഹ വവലിയുഹ വമൗലാഹ യാ അർഹമർ റാഹിമീൻ. اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك. اللهم إنا نسألك الجنة وما قرب إليها من قول وفعل ونية واعتقاد ونعوذ بك من النار وما قرب إليها من قول وفعل ونية واعتقاد. اللهم إنا نسألك الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا ولا شاهدا علينا واجعله حجة لنا ولا حجة علينا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة. ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم وامنا. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا هب لنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفور المذنبين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നേടാനുള്ള നട്ടോട്ടത്തിനിടയിൽ നഷ്ടമാകുന്ന ആയുസിൽ അനശ്വര നേട്ടങ്ങൾക്കുള്ള കരുത്തു പകരാൻ നേരറിവിന്റെ നെറുനില വട്ടവുമായി സർഗ ക്രിയേഷൻസ് ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ മൻസൂറ ദോഹ ഖത്തർ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ആധുനിക സങ്കേതങ്ങളെ അതിനൂതന രീതിയിൽ ഉപയുക്തമാക്കിക്കൊണ്ട് നേരറിവിന്റെ സത്യസാക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു സർഗ ക്രിയേഷൻസ് ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ മൻസൂറ ദോഹ ഖത്തർ.